എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ ഞാൻ ഇന്നില്ലേ എന്ത് ചെല്ലാൻ പോകുന്നതെന്ന് ചൊല്ലെങ്കിൽ നമ്മൾ കാസർഗോഡ് മുതലില്ലേ മംഗളാരം വരെയുള്ള നാഷണൽ ഹൈവേനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എൻ്റെ മക്കളെ ഞാൻ ഇന്നലെ പോയിട്ട് പെട്ടെന്ന് ചെല്ലെങ്കിൽ നടുവിൻ്റെ മുള്ളാടി മുള്ള്. ഇപ്പം എല്ലാവരും ഇങ്ങനെ കുറേ ഫോട്ടോ അതി ഇതെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഇങ്ങനെ നാഷണൽ ഹൈവ് അങ്ങനെയെന്നല്ല ചെല്ലുന്നല്ലാത്ത പോയിട്ടെങ്കിൽ അതിൻ്റെ കഥ അറിയും മക്കളെ. അല്ല ഞാൻ നമുക്കിപ്പോൾ ഒരു ആവശ്യമുണ്ടെങ്കിൽ പോകാത്തക്കാൻ കയ്യല്ലാലോ. ഇപ്പം നിങ്ങൾ കണ്ടില്ല, അതായത് ഇങ്ങനത്തെ ഒരവസ്ഥ പോന്നേ. ഇപ്പോൾ ഞമ്മ എന്നല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ മുന്നേ ഒരു മണിക്കൂർ പോകുന്നുണ്ടായ നമ്മ ഇനി പോകേണ്ടത് ഇത്രയെന്നല്ലെങ്കിൽ ഉണ്ടല്ലോ രണ്ടര മണിക്കൂർ രണ്ടേ മുക്കാൽ മണിക്കൂറിൽ ബാണാടത്തേക്ക് എത്താൻ. ഇറിഞ്ഞ് 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 കുമ്പളെല്ലാം പിന്നെ മരിക്കുന്ന തന്നെ വലിയ തൈക്കുണ്ട് റോഡ് റോഡ് നിന്ന സംഭവം കണ്ടിട്ട് ഞങ്ങൾ ട്രെയിനിൽ തന്നെ ഇപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പുള്ളറെല്ലാം ഉള്ളത് കൊണ്ടില്ലേ അൽബാന്നായിട്ട് കാറിൽ പോയത്. അല്ല പോയിട്ട് വന്നിട്ട് നടുവിനെ ചൂടുള്ള ഭിത്തി അങ്ങനത്തെ നമ്പല നടു ഓരോരോ കൊണ്ടുണ്ട് കനോ തന്നെ മുങ്ങിപ്പോ പോണെങ്കിൽ. അപ്പം നോക്കറില്ല എയിലെ കൂടിയിട്ട് നമ്മൾ പോകേണ്ടത് എങ്ങനെ പോകേണ്ടത് ഇല്ല കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് ഒരു സെക്കൻഡിലേക്ക് ഒരു രണ്ട് നല്ല റോഡ് കിട്ടിയെങ്കിൽ അപ്പോൾ തന്നെ പിന്നെ മനുഷ്യന്മാർ ഇടയിൽ കൂടിയിട്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നടൂല് ബാക്കി പറഞ്ഞിട്ട് കാര്യമില്ല ആരെയും എന്തെങ്കിലും എല്ലാവർക്കും എത്തിട്ട് നാറിയിട്ട് പോയെങ്കിൽ പോയെങ്കിൽ എത്തുന്നുണ്ട്. ഇടുന്ന റോഡേ ഇല്ല, വെറൂ മണ്ണ് മണ്ണിൻ്റെ ഉണ്ട് നോക്കിയതിന് കണ്ട എത്ര. ഇപ്പോൾ ഞങ്ങൾ എന്നില്ലെങ്കിൽ ഇപ്പം ഇത് രാവിലെ പോയതുകൊണ്ട് ഇത്രയും ഇല്ലെങ്കിൽ ഉച്ച സമയത്തെല്ലാം ഭയങ്കര വണ്ടിയോ ട്രാഫിക് അല്ലേ എങ്ങനെ പോകുന്ന ഉച്ചയ്ക്ക് പോയാളല്ല എക്സ്പീരിയൻസ് പറഞ്ഞ് മരിച്ചൊന്ന് പോയാറുണ്ടോ കാറിൽ എന്നാ ആടാടെ മനുഷ്യന്മാരും എല്ലാം ബാക്കിയെല്ലാം സാധനങ്ങളിൽ പോയിട്ട് പറക്കി കൊടുക്കുന്നതിലുണ്ട്. ഞങ്ങൾ ബോംബ്ലേക്ക് കൊണ്ട് നല്ല സാധനം കൊണ്ട് കുറേ ആൾക്ക് പറക്കി കൊടുക്കുന്നതിലുണ്ട്. ഞാൻ വിചാരിക്കുന്ന അതല്ല നമുക്ക് എന്നല്ലെങ്കിൽ നേരെയുള്ള മനുഷ്യന്മാരെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നതെന്നല്ല. ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി തന്നെപ്പാ, അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ എല്ലാവരും ചോദിക്കുക എന്തിനിങ്ങനെ പൊടിപൊടിയേറ്റം ഇപ്പോൾ പോകുന്നത്. നമുക്കൊരു ഹോസ്പിറ്റലാ എന്തെങ്കിലും ഒരു ആവശ്യത്തിനല്ല ഇപ്പോൾ മംഗലാരല്ല പോകുന്നത്. പിന്നെ എന്തെങ്കിലും പുള്ളർക്ക് വെക്കേഷൻ അങ്ങനെയല്ല ഉണ്ടാകും പോകുന്നത്. അത്ര ഈ റോഡ് പൊടിയായ സമയത്ത് ഓരയിൽ കൂടിയിട്ട് പോവാലവൻ ഹോസ്പിറ്റലെല്ലാം പോകാനുണ്ടെങ്കിൽ അത്യാവശ്യം പോവാത്തക്കാൻ കഴിയലാലോ എന്നെല്ലിട്ട് യാത്ര ഞാൻ വിചാരിക്കുന്നത് നമ്മളെ പോലെയുള്ള ആൾക്ക് പിന്നെങ്കിലും അപ്പോൾ ഈ സുഖമില്ലാത്ത ആളാരല്ല അവസ്ഥ എന്ത് നീ നടുവാൻ പോലെ ഇങ്ങനെ എന്തെങ്കിലും കയ്യാത്തയും പ്രസവ വേദന കിട്ടിയിട്ട് പോകുന്ന ആൾ എത്ര ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ എത്ര ആംബുലൻസ് അതിലെ പാസ്സായി എന്നറിയോ. ഒരു പക ആംബുലൻസ് ആൽ ആരോടുന്നല്ലാത്ത ആർക്ക് ബൈ മാറിയിട്ട് കൊടുക്കാനും കഴിയുന്നില്ല, ഉള്ള ബൈല ആംബുലൻസിന് പോകാനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ റോഡിൽ കുണ്ട് എന്ന് ചെല്ലെങ്കിൽ കുണ്ടിൽ വെള്ളം നിറഞ്ഞിട്ട് ചെറിയ കുണ്ടാ വലിയ കുണ്ടാ അല്ലെങ്കിൽ റോഡിൻ്റെ ചപ്പ പറയാതായി തിരിയുന്നില്ല. രാത്രി വന്നെങ്കിലും മരിക്കുന്ന തന്നെ ഒരു വക എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കല്ലോ രാത്രി ഒന്നും ഇല്ല വണ്ടി ഓടിച്ചിട്ട് വന്നിറാൻ കയ്യാലപ്പ. എൻ്റെ ഒരു അനുഭവം ഞാൻ ചെല്ലുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ നമുക്ക് ഈ പുള്ളർ ഞാൻ തലയില ബാട്ടി ബാട്ടി ബാട്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കന്നില്ല മൊബൈൽ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഷെയ്ക്കാന്നത്. ഞാൻ അപ്പം രണ്ട് മൂന്നിട്ട് ഫോണെല്ലാം കയ്യിൽ നിന്ന് പോണ് ടപ്പ ടപ്പാലിട്ട് തലയില ബാട്ടിയിട്ട് കയ്യും തലയില ബാട്ടിയിട്ട് എത്ര റൂട്ട് ബ്രേക്ക് ഇടുന്ന ബ്രേക്ക് ഇടുന്ന നമുക്ക് പുള്ളർ പോകുന്നു സീറ്റിൽ നിന്ന് എത്ര ബെൽറ്റ് ഇട്ടിട്ട് അമർത്തിയിട്ട് വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോയത്. പിന്നെ എന്താക്കുന്നത് അങ്ങനത്തെ റോഡ് അറിഞ്ഞിട്ട് കൊണ്ടുപോകില്ല. പിന്നെ ബൈക്കാറില്ല ബൈക്കാറിങ്ങനെ ബൈക്കാർക്കാണ് ഇപ്പോൾ വലിയ അടി പറ്റിയത്. ഓറെന്തെന്നില്ലെങ്കിൽ ബാക്കിയുണ്ട് ആളെ നോക്കലില്ലല്ലോ. ഓറിങ്ങനെ ചാർട്ട പായി നാക്ക നാല് സൈഡിൽ ജിഗ്സാഗ് അയച്ച് പായലല്ല. ഇപ്പോൾ ഓർക്ക് അത് കഴിയുന്നില്ല ഈ കുണ്ടായതുകൊണ്ട്. അത് ബൈക്കാറ് കുറച്ച് സമാധാനമുണ്ട് റോഡ് പോയത് തന്നെ. ഓറെ പാർശ്വസ്ഥായിട്ട് ഇങ്ങനെ ഇല്ലെങ്കിൽ എന്ത് നമ്മളെ കാറിൻ്റെ എതിർ വന്നിട്ടില്ല ഓറിൻ്റെ എതിർ വന്നിട്ടില്ല ഓറ് പോകുന്നതല്ലേ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ജിഗ്സാഗ് ആക്കിയിട്ട് അങ്ങനത്തെ ഒരവസ്ഥ കണ്ടില്ലേ. എന്ത് പറഞ്ഞിട്ട് കൊണമില്ല. പിന്നെ എന്തല്ലെങ്കിൽ റോഡില്ലേ ഏകദേശം റോഡ് കുണ്ടും കുതിറായ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനത്തെ വലിയ വലിയ ലോറി ബസ് അത് ഇതെല്ലാം പോകുമ്പോഴേക്ക് അതിനേക്കാളും കുണ്ടിടിഞ്ഞത്. ഇപ്പോൾ ഒരാളെല്ലാം കയ്യും കാലെല്ലാം നീട്ടാൻ വേണ്ടിയിട്ട് റോഡ് സൈഡ് വണ്ടിയെല്ലാം ആക്കിയിട്ട് കയ്യും കാലെല്ലാം കൊടിയുന്നുണ്ട്. അത്ര കുയിലെ വണ്ടി ഓട്ടുന്ന അത്ര ബെൻത്ത് നാറിപ്പോ. നിങ്ങളോട് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ നിങ്ങൾ ട്രെയിനിൽ തന്നെ പോയെങ്കിലും അത് പിന്നെ ബസ്സിലും കുറച്ച് മോശമില്ല കാറിനാട്ട് ഇത്ര കുൽക്കൊണ്ടാലപ്പ
എന്ത് എന്തോ ഒരു അൽബന്നെ നോക്കരുത്, ഈടെല്ലോ ഇല്ലേ ചളിന്ന്, അല്ലെങ്കിൽ ചളീൻ്റെ മണ്ട, ചളി അങ്ങനെ ഒഴിച്ച് വന്നിട്ട് റോഡ് തീർന്നിട്ടില്ലേ, വെറു മണ്ണും റോഡും ഒക്കെ നോക്കിയാണ്ട് സൈഡെല്ലാം മണ്ണ്, ഇത് റോഡിൻ്റെ മുകളിൽ മണ്ണായിട്ട് മണ്ണ് റോഡെല്ലാം ഒക്കെ. പാപ്പോ നമ്മളെ എതിരുള്ള വണ്ടിക്കെല്ലോ കുണ്ടിൽ കീക്കാൻ തന്നെ പേടിയാണ്, എന്തെങ്കിലും കുണ്ടിൽ കീച്ചങ്ങ് കയറാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് കണ്ടില്ലേ ലോറി തന്നെ കണ്ട കീഞ്ഞ് കറിഞ്ഞു എത്ര കുത്തക്ക്. ഇതിലെല്ലാം നമ്മളെ ടാറെല്ലാം കീച്ചങ്ങി, എന്ത് കണ്ടത് വണ്ടി തന്നെ ചെരിഞ്ഞത് കണ്ടതാ, ചെരിഞ്ഞിട്ട് കയറുന്നു. അപ്പം എന്തിൻ്റെ അവസ്ഥ, ഇനി ഏത് കാലം ഈ റോഡ് ഒരുക്ക നേരാന്നത്, എപ്പം നേരാന്നത്? ഏകദേശം ഒരു ഒരുക്ക റോഡ് ഒരു സയ്യോറ് പാച്ചപ്പാക്കിയിട്ട് എന്തെങ്കിലും ആക്കിയെങ്കിൽ പിന്നത്തെ മായ വരുമ്പോഴേക്ക് ആദ്യം ഇല്ല ഇങ്ങനെ ഒളിച്ചിട്ട് റോഡും ഇല്ല മണ്ണും ഇല്ല നാടും ഇല്ല എന്നല്ലേ പോലത്തെ അവസ്ഥ. ഇപ്പോൾ കുറച്ച് തിരക്കില്ലാത്ത സമയത്താണ് ഞങ്ങൾ പോയത്, എന്നിട്ട് തന്നെ ഇങ്ങനെ. അപ്പോൾ ഈ നാട്ടിൽ തിരക്കുള്ള സമയത്ത് പോയെങ്കിൽ നീ നിരിച്ചു കുറേ, ഏത് കാലത്ത് ഞാൻ എത്തുന്നത്? ചുവന്ന വണ്ടിക്ക് കുണ്ടിൽ കീക്കാൻ തന്നെ പേടിയാണ്, എന്തെങ്കിലും അങ്ങനത്തെ കുണ്ടാണത്. എങ്ങനെയെങ്കിൽ ബതുക്കിയിട്ട് എത്തിയിറാന്നിട്ട് ഞങ്ങൾ പോയത്, പോവാൻ പോയി ബതുക്കിയിട്ട് അടുത്തേക്ക് എത്തണ്ടേ. പിന്നെ ഞങ്ങൾ ബൈലോട്ട് വന്നത് രാത്രിയാണ്, മാരീബല്ലേ കഴിഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട്. ഹോസ്പിറ്റലിൽ പോയെങ്കിൽ നിങ്ങൾക്ക് മംഗലാരല്ലോ ഹോസ്പിറ്റലിൽ പോയെങ്കിൽ അറിയുന്ന തന്നെയല്ല, അവിടുത്തെ പല ജാതി ടെസ്റ്റും അതും ഇതെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് വരുമ്പോൾ ലാ ഇനി ആവ ലാ വന്നിട്ട് പുള്ളർക്ക് ബാക്കിലൊന്നും കെടുന്നിട്ട് ഉറങ്ങിയിറാൻ കഴിഞ്ഞാൽ. ഇത് കണ്ടത് ഇതില്ലേ വലിയ കുണ്ടായിട്ടില്ലേ, അവിടെ എന്തെല്ലാം പെട്ടി ഫ്ലക്സെല്ലാം കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താക്കുന്നത്, എന്തെങ്കിലും ഈ രാത്രി ഇഷ്ടത്തല്ലേ ഈ വരുന്ന ആൾക്കാർ വൂണെങ്കിലേ വൂണിട്ട് തരിയുന്ന തന്നെ കുണ്ടിൻ്റെ ഉള്ളിൽ, അങ്ങനെ ആരോ ആടുന്ന് പീടിയൽത്താരോ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഇതെല്ലാം കാണുമ്പോഴേക്കും ബേജാറുവാന്ന് ചിരിയും വരുന്നു. ഓരോ ഒരു കഥ കണ്ടെങ്കിൽ ഇതെല്ലാം കണ്ട് ഇതെല്ലാം അധികാരികൾ കണ്ടിട്ട് ഇനൊരു എന്തെങ്കിലും ഒരു വയ്യ നേരെ ആക്കിയെങ്കിൽ മതിയാണ്. ഇപ്പോൾ ചെല്ലുമ്പോഴേക്ക് എല്ലാവരും ചെല്ലുന്ന മയല്ലേ മയല്ലേ, മയ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നേരാക്കുവാന്തോ, ഇപ്പോൾ മയക്ക് നേരാക്കി അങ്ങ് നിൽക്കലാം. ഇനി പിന്നെ ഇതുപോലെ ഡാമർ നിട്ടിട്ടൊന്നും കാര്യമില്ലായിരുന്നു, കോൺക്രീറ്റ് ആക്കണം. കർണാടകയിലുള്ള പോലെ നല്ല കോൺക്രീറ്റ് ആക്കി അങ്ങ് കുറേ കാലത്തേക്ക് നിൽക്കും, 10-12 ഇഞ്ചിൻ്റെ ആകുമ്പോൾ നല്ല കോൺക്രീറ്റ് ആക്കണം. എന്നാ അന്നെങ്കിലേ ഇനി ഈ റോഡെല്ലാം നിൽക്കും, എന്തെങ്കിലും ഇതിലെപ്പോ ഏത് സമയത്തും മനുഷ്യന്മാരും വണ്ടിയും പോകുന്ന തന്നെയല്ലേന്ന് ഇങ്ങനെ ചെപ്പടി ചെപ്പടിയാക്കിയിട്ട് എന്ത് കാര്യമുള്ള യാ റബ്ബന. എങ്ങനെ എല്ലായിട്ട് ടോൾ റോഡിലേക്ക് എത്തിപ്പോയി. ഇപ്പോൾ ശ്വാസം നേരെ വീണ്, കുറച്ച് നേരെ ഇരുന്ന് റോഡും ചെല്ലുങ്ങ മക്കളെ, ഇത് റോഡ് കണ്ടില്ലേ, ഞമ്മ പൈസ കൊടുത്തെങ്കിൽ എന്താ ജാലി പോവുക, സമാധാനത്തിൽ പോവുക, ഒരു ചായയെല്ലാം കുടിച്ചുകൊണ്ട് നേരെ ഇരുന്നിട്ട് പോവുക. അത്രക്കും നല്ല റോഡ്, ഒരു അനുക്കൂല ഒരു കുൽക്കൂല. പകർത്തേക്ക് എത്തിയിട്ടേറ്റമ്മ എന്തോ ജീമം കിട്ടിയ പോലെ, ഇത്ര സമയം എന്ത് സർക്കസ് കളിച്ചതമ്മ എന്താക്കിയത് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഒരു നല്ല ശ്വാസം പോണ ഞങ്ങൾക്ക്, ഒരു ബസ് റൈഡ് പോകാനോ റിട്ടേൺ ആയെങ്കിലും പോകാനേ കുറച്ച് പൈസ കൊടുത്തെങ്കിൽ എന്നെ എന്ത് മജ മജ നല്ല റോട്ടിൽ പോവാലോ. ഓൾറെഡി റോഡ് ടാക്സ് കെട്ടിയ റോഡിൻ്റെ അവസ്ഥ അങ്ങനത്തെ. ഇത് കണ്ടില്ലേ ഞങ്ങൾ രാത്രിയാണ് ബൈലോട്ട് വരാൻ, ഒരു ഏകദേശം ഒരു 8:30 ഉള്ള മറ്റേ നമ്മളെ ഉപ്പള കുമ്പളെല്ലാം റോഡാണിത്. കണ്ടില്ലേ എന്തിത് എന്ത് സമരപ്പന്തലമ്മ എന്തെന്ന് ഞങ്ങൾക്കറിയുന്നില്ലപ്പ. ചുപ്പൂ കുണ്ട് ചെല്ലി ഞങ്ങൾ ഉണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ ഇതിൽ പാസ്സാകുമ്പോഴേക്ക് തന്നെ ഒരു ആംബുലൻസ് കുറേ സമയം അവിടെ നിന്നിട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കുന്ന അതിൻ്റെ ഉള്ളിൽ താളെ എങ്ങനെയാണ് നമുക്ക് എന്തറിഞ്ഞ് എന്ത് കയ്യാങ്ങിട്ട് പോകുന്നത്, എത്ര എന്താക്കിയിട്ട് പോകുന്നത്, എന്ത് അസുഖമോ, എത്ര മിനിറ്റിലേക്ക് എത്തേണ്ടി വരും, എന്തും നമുക്കറിയാലോ. പക്ഷെ അത് അവിടെ നിന്നിട്ട് ഇങ്ങനെ അതിൻ്റെ സൈറൺ എടുക്കുമ്പോഴേക്ക് നമുക്ക് അതിന് ബേജാറാണ്, എന്ത് എത്രയോ പെട്ടെന്ന് എത്തേണ്ടതല്ലേ. ഇങ്ങനത്തെ ഒരു അവസ്ഥയായിട്ട് മനുഷ്യന്മാരുടെ ജീവൻ എത്ര ജീവൻ പൊടിഞ്ഞു പോകുന്നുണ്ടോ ഇങ്ങനത്തെ റോഡായതുകൊണ്ട്. നമുക്ക് ഈ ബൈക്കാർ തന്നെ ഇടയിൽ പോകുന്ന കാണുമ്പോഴേക്ക് പേടിയാണ് ഇങ്ങനത്തെ റോട്ടിലേ കൂടിയിട്ട്. ഇതിലെങ്കിൽ അത്രക്ക് കൊണ്ട് ഒരു ടയറാമറ്റ് ജസ്റ്റ് ഒന്ന്, അത് അതിൻ്റെ ചെറിയ ടയറല്ലേ, ജസ്റ്റ് ഒന്ന് പോകണമെങ്കിൽ അങ്ങനെ വേറെ വണ്ടീൻ്റെ സൈഡിലേക്ക് പോകും. എന്തോ ഒരു ഡേഞ്ചറാണ് ഇതല്ലേ, ഈ രാത്രിയിൽ വരുന്നത് ഭയങ്കര ഡേഞ്ചർ തന്നെ.
ഞാൻ കാറിൽ പോകുന്നുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് പെട്ടെന്ന് വരുന്നതല്ലാതെ വൈകുന്നേരമെല്ലാം അവർക്ക് ക്ലിയർ ആക്കുന്നല്ലാത്ത. ഇതാരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ പോയ കഥ പറയാനോ ഒന്നല്ല നിങ്ങൾക്ക് കാണിച്ചത്. എന്താ ചെല്ലെങ്കിൽ എനിക്ക് ഒരു ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് എത്ര ബുദ്ധിമുട്ടായി. നമ്മൾ ചെറിയ ചെറിയ പിള്ളേരെല്ലാം കൊണ്ടുപോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയതാണ് ഒരു അത്യാവശ്യത കാര്യത്തിന്. അപ്പം എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടായി. നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞമ്മ വിചാരിച്ച പോലെ ബയലോട്ടേക്ക് വന്നിറാൻ കഴിയുന്നില്ല. എന്തെല്ലാം പോയിട്ട് നമ്മൾ ആയിരം ടെസ്റ്റും കഥയും എന്തെല്ലാം ഉണ്ടാവും നമ്മളേതായിട്ടല്ലേ. അപ്പോൾ ഈ ഇങ്ങനെ രാത്രിയിൽ വരുമ്പോഴുള്ള ഒരു അവസ്ഥ കണ്ടില്ലേ. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്ന് എങ്ങനെ ഈ മംഗളാർത്തിക്ക് എത്തും. ഇപ്പം നമ്മൾ ഇങ്ങനെ നേരെയുള്ള ആൾക്കാർ, ഇപ്പം ഈ രോഗികളും ചെറിയ ചെറിയ പിള്ളേരും ഓരെല്ലാം എങ്ങനെ നമ്മൾ ഒരു കാറിലും ഇങ്ങനെ പോകുന്ന എങ്ങനെ മംഗളാർത്തിക്ക്, അതൊന്ന് നിങ്ങൾക്ക് കാണിക്കണം. എൻ്റെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാനിപ്പോൾ വേറെ കുറേ ആൾ പറയുന്നതോ ഇതാക്കുന്നതോ അതിനൊന്നും ഞാൻ കാണിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ എൻ്റെ തന്നെ എക്സ്പീരിയൻസ് എനിക്ക് വന്ന വിധി അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗ് ഇട്ടത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുമ്പോൾ എല്ലാവർക്കും പ്രതിഷേധിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്തൊരു നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം. സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.